Namaskaram, I am Dr. Jaquline. Pudhiru video like everkum swagam. In the video, Namaka, Kutigal the Mudi Valaran Vendita. Valare and the thick Alata, the Mulu Goranya, Michael, Mudi, Ipa Kutil, Sadarna, Matagana Runda. Upon a Ulu Goranya, Langal Mudi Valaran, Korchur Manda de Ula, our type Mudi Ula Kutil Coca, Thirsi item Shuddikan, a Korchikarian, and a video share in the Kahara Badarthangal Kodutal, Mudi Valaran, and lay the Kenangalan Gurubiokam and the Lakamla, your video parin. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു എക്സ്റ്റേണൽ ആയിട്ടും നമ്മൾ പുറമേ ഉപയോഗിക്കുന്ന എണ്ണയ്ക്ക് മാത്രമല്ല അകത്ത് കഴിക്കുന്ന ഭക്ഷണത്തിനും ഫുഡിനൊക്കെ പ്രാധാന്യമുണ്ട് ഈ ഒരു മുടി വളർച്ചയിൽ കാരണം കുട്ടികൾക്ക് കറക്റ്റ് ആയിട്ട് വിറ്റാമിൻ എ വിറ്റാമിൻ ഇ വിറ്റാമിൻ സി ഫോളേറ്റ് സിങ്ക് അയൺ ഈ മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് രീതിയിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെ കിട്ടിയാൽ മാത്രമേ ആ ഒരു കുട്ടിയുടെ മുടി വളർച്ച കറക്റ്റായിട്ട് ഉണ്ടാവുകയുള്ളൂ ചിലർക്ക് സാധാ ഫുഡിൽ തന്നെ ചില കുട്ടികൾക്ക് നല്ല മുടി അത് പാരമ്പര്യം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മുൻകരുതലുകൾ എടുക്കേണ്ടതാണ് ആദ്യമേ തന്നെ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം നന്നായിട്ട് വെള്ളം കുടിക്കുക ഒരു 2 വയസ്സ് മുതൽ ഒരു 10 വയസ്സ് വരെയുള്ള കുട്ടിയാണെങ്കിൽ ഒരു 5 ഗ്ലാസ് വെള്ളമെങ്കിലും മാക്സിമം ഒരു ദിവസം കുടിച്ചിരിക്കണം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഫുഡിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം മുട്ട കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ കുറേ പ്രോട്ടീൻ കഴിക്കുക എന്നുള്ളതാണ് ക്വാളിറ്റി പ്രോട്ടീൻ കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു മുടി വളർച്ചയ്ക്ക് അല്ലെങ്കിൽ കുട്ടിയുടെ മുടി വളർച്ചയ്ക്ക് പ്രധാനമായിട്ടുമുള്ളത് അതിനായിട്ട് കുട്ടിക്ക് ആദ്യമേ തന്നെ കോഴിമുട്ട അല്ലെങ്കിൽ കാടമുട്ട നമുക്ക് കൊടുക്കാവുന്നതാണ് ദിവസവും ഒന്ന് കോഴിമുട്ട ഒന്ന് കൊടുക്കാം കാടമുട്ടയാണെങ്കിൽ മൂന്നോ നാലോ എണ്ണം കൊടുക്കാം എന്നുള്ളതാണ് അടുത്തതായിട്ട് നെയ്യ് അല്ലെങ്കിൽ വെണ്ണ കുട്ടികളുടെ ചോറിൻ്റെ കൂടെ ശീലമാക്കുക എന്നുള്ളതാണ് മുടി വളർച്ചയ്ക്ക് വളരെ സഹായിക്കുന്നതാണ് മുടി ഡള്ളായിട്ട് വളരുന്ന കുട്ടികൾക്ക് പ്രത്യേകം പെൺകുട്ടികൾക്കൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നെയ്യ് അല്ലെങ്കിൽ വെണ്ണ കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മുടി വളരുന്നതായിട്ട് കാണാൻ സാധിക്കും നേന്ത്രപ്പഴമാണ് അടുത്തത് ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ വിറ്റമിൻസ് ആൻഡ് മിനറൽസ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു പാക്കാണ് ഈ ഒരു നേന്ത്രപ്പഴം എന്നുള്ളത് അപ്പോൾ നേന്ത്രപ്പഴം കൊടുത്തു കഴിഞ്ഞാലും കുട്ടികൾക്ക് അതിപ്പോൾ നെയ്യൊക്കെ ചേർത്ത് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് നല്ലതാണ് ആൽമണ്ടാണ് അടുത്തത് അതായത് ബദാം ബദാം തൊലി കളഞ്ഞത് കുതിർത്ത് വെച്ചിട്ട് തലേദിവസം രാത്രി 6-7 എണ്ണം കുതിർത്ത് വെച്ച് പിറ്റേ ദിവസം തൊലി കളഞ്ഞെടുത്ത് കുട്ടിക്ക് കൊടുക്കുന്നതാണ് നല്ലത് പാലിലരച്ചോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കഴിക്കുന്ന കുട്ടിയാണെങ്കിൽ കൊടുക്കാം ബദാമിൻ്റെ പൊടി ശുദ്ധമായിട്ടുള്ളതാണെങ്കിൽ അത് ഉപയോഗിക്കാം വിറ്റമിൻ ഇയും പ്രോട്ടീനും മഗ്നീഷ്യം ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെ ഈ ഒരു ബദാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അത് കുട്ടിക്ക് നല്ലതാണ് തൈര് കൊടുക്കാം രാത്രിയിൽ ഒഴിച്ച് ബാക്കി ഒരു ഉച്ചയ്ക്കൊക്കെ നമുക്ക് കുട്ടിക്ക് 3-4 ടീസ്പൂൺ തൈര് കൊടുക്കാം അവക്കാഡോ ആണ് ഫ്രൂട്ട്സിൽ ഏറ്റവും നല്ലത് ബട്ടർ ഫ്രൂട്ട് അതുപോലെ പേരയ്ക്ക വിറ്റമിൻ സി ധാരാളം തരുന്നുണ്ട് പേരയ്ക്ക പേരയ്ക്കയിൽ ബാക്കി മേൽ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഉണ്ട് പേരയ്ക്ക വളരെ ഗുണം ചെയ്യുന്നതാണ് അടുത്തത് വെജിറ്റബിൾസൊക്കെ അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ നല്ലതാണ് കേട്ടോ സ്വീറ്റ് പൊട്ടറ്റോയിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ വിറ്റമിൻ സിയൊക്കെ ധാരാളമായിട്ട് ബീറ്റാ കരോട്ടൈൻസ് അടങ്ങിയിട്ടുണ്ട് അത് വിറ്റമിൻ എ ആയിട്ട് ബോഡി കൺവേർട്ട് ചെയ്യും അതുകൊണ്ട് തന്നെ പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ മധുര കിഴങ്ങ് കുട്ടികൾക്ക് കൊടുക്കുന്ന ഗുണം ചെയ്യുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന സ്വീറ്റ് കോൺ അല്ലെങ്കിൽ ചോളം ഉണ്ടല്ലോ സ്വീറ്റ് കോൺ കൊടുക്കാം സ്വീറ്റ് കോൺ നല്ലതാണ് റാഗിയാണ് ഈ മേൽ പറഞ്ഞ മില്ലറ്റ്സുകളിലെ റാഗിയാണ് ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത് മുത്താറി കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതാണ് അതുപോലെ ഫാറ്റി ഫിഷുകൾ കൊടുക്കുക പ്രത്യേകിച്ച് മത്തി പോലത്തെ ഫിഷ് കൊടുക്കുന്നത് നല്ലതാണ് നത്തല് പോലത്തെ ഫിഷ് കൊടുക്കുന്നതും നല്ലതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിച്ച് ഫുഡിൽ ശ്രദ്ധിച്ചാൽ തന്നെ വെള്ളം കുടിക്കുക ഈ പറഞ്ഞ ഫുഡുകൾ കുട്ടികൾക്ക് കൊടുക്കുക തന്നെ പെട്ടെന്ന് മുടി വളർച്ച ഉണ്ടാകും കൂടെ എക്സ്റ്റേണലായിട്ട് ഹെയർ ഫോളിക്കിൾസിന് ബലം വെക്കാനും തലയിലെ ഡാൻഡ്രഫ് ഒക്കെ പോയി വൃത്തിയാവാനും മുടി കരുത്തായിട്ട് വളരാനും വേണ്ടിയിട്ട് നമുക്ക് ചെമ്പരത്തിയാതി കോക്കനട്ട് ഓയിലാണ് കുട്ടികൾക്ക് ഏറ്റവും നല്ലത് രണ്ടാമത് കയ്യനാതി കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം മൂന്നാമതായിട്ട് കുന്തലകാന്തി കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കും ഇത്ര 3 കോക്കനട്ട് ഓയിൽ തന്നെ കുട്ടികൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് കുട്ടിയുടെ കണ്ടീഷൻ അനുസരിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ല തിക്കായിട്ട് മുടി വളരുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാ അമ്മമാർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി